കണ്ണുനീർ തുരുത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചില ജീവിതങ്ങളുണ്ട്. അത് അവരുടെ വിധിയാണ്. അങ്ങനെ കണ്ണുനീർ തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു നായികയാണ് കൽപ്പന. പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ചു കൽപ്പന. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ തേങ്ങി കരയുകയായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വിതുമ്പുകയായിരുന്നു. അത് ആരും കണ്ടില്ല. ആരെയും അവർ അറിയിച്ചതുമില്ല. എല്ലാവരോടും ചിരിച്ച് കളിച്ച് ഇടപെട്ടു. എല്ലാവർക്കും സൗഹൃദത്തിൻ്റെ പാനപാത്രം നൽകി. സൗഹൃദത്തിൻ്റെ നിമിഷങ്ങൾ മാത്രം നൽകി ഈ നടി. ഒരുപാട് സൗഹൃദങ്ങൾ ഈ നടിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ നടിയുടെ യഥാർത്ഥ അവസ്ഥ അറിയുന്ന സൗഹൃദങ്ങൾ കുറവായിരുന്നു. ആരോടും തൻ്റെ മനസ്സിലെ വിഷമം നടി പറഞ്ഞില്ല. ബി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളായി ജനിച്ച കൽപ്പന അഭിനയ കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛനും അമ്മയും നാടക അഭിനേതാക്കൾ. നാടകത്തിലൂടെ സിനിമയിലെത്താൻ വളരെ എളുപ്പമായ കാലഘട്ടം. വിടരുന്ന മുട്ടുകൾ എന്ന ചിത്രത്തിൽ ബാലതാരമായി കൽപ്പന ഹരിശ്രീ കുറിച്ചു സിനിമയിൽ. പിന്നീട് പോക്കുവേയിലാണ് കൽപ്പനയുടെ കരിയർ മാറ്റിയത്. അരവിന്ദൻ സംവിധാനം ചെയ്ത പോക്കുവേയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു യാത്രാമൊഴി എന്ന കവിതയെ ആസ്പദമാക്കിയെടുത്ത പോക്കുവേയിൽ സമാന്തര സിനിമയിൽ വൻ വിജയം നേടി. സമാന്തര സിനിമയുടെ വിജയ വൈജയന്തിയായി പോക്കുവേയിലിനെ കാണുന്നു. ബാലേന്ദ്ര ചുള്ളിക്കാട് തന്നെയാണ് ഈ ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത്. പിന്നീട് കൽപ്പന തമിഴിൽ പോയി. ചിന്നവീട് എന്ന ചിത്രം ഭാഗ്യരാജ് സംവിധാനം ചെയ്ത മികച്ച വേഷമായിരുന്നു കൽപ്പനയ്ക്ക് ചിന്നവീട്ടിൽ. മലയാളത്തിൽ പല വേഷങ്ങൾ വന്നു. പിന്നീട് മലയാളത്തിലെ ഹാസ്യ സാമ്പ്രാട്ടെന്ന് പറയാൻ പറ്റില്ല, ഹാസ്യ രാജ്ഞിയായി കൽപ്പന മാറി. പെരുവണ്ണാവരത്തെ വിശേഷങ്ങളിലെ മോഹിനിയും സാന്ദ്രത്തിലെ അന്നയും സൂപ്പർ സ്റ്റാറിലെ ശകുന്തളയും ഒക്കെ പ്രേക്ഷകരെ കുടുകുട ചിരിപ്പിച്ചു. കൽപ്പനയുണ്ടെങ്കിൽ പടത്തിന് ഹാസ്യത്തിൻ്റെ മിഴിവ് വരും എന്നൊരു സൂത്രവാക്യം തന്നെ മലയാള സിനിമാ ലോകത്തുണ്ടായി. ഒരുപാട് റേഞ്ചുള്ള നടിയായിരുന്നു കൽപ്പന. സ്പിരിറ്റിലെ പങ്കജം എന്ന കഥാപാത്രം ഉദാഹരണം. ദുഃഖപുത്രിയായ പങ്കജം. കൽപ്പനയ്ക്ക് അങ്ങനെ ഒരു പരിവർത്തനം സാധ്യമായിരുന്നു. സഹോദരിമാരായ കലാരഞ്ജിനിയും ഉർവശിയും നായികാ പദവിയിലേക്ക് വിരാജിച്ചപ്പോൾ തൻ്റേതായ സാമ്രാജ്യം കൽപ്പന തീർത്തു. തൻ്റേതായ സാമ്രാജ്യത്തിൽ നിന്നുകൊണ്ട് കൂടുകൂടെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു നടി. ഒരുപാട് സിനിമകൾ 300-ഓളം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് നടി. ഈ കൽപ്പന അഭിനയിച്ച സിനിമകൾ എടുത്ത് നോക്കുക, കൽപ്പനയെ നമുക്ക് മറക്കാൻ പറ്റില്ല. ആകാശഗംഗയിലെ കഥാപാത്രത്തെ മറക്കാൻ പറ്റില്ല. ഇൻസ്പെക്ടർ ബൽറാമിലെ കഥാപാത്രത്തെ മറക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ചെറിയ വേഷങ്ങളായാൽ പോലും നടി നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിക്കും. പക്ഷേ നടിയുടെ ജീവിതം വല്ലാത്തൊരു ദുരന്തമായിരുന്നു. കൽപ്പന സംവിധായകൻ അനിൽകുമാറിനെ കല്യാണം കഴിച്ചു. പ്രണയവിവാഹമായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇരുവരും വിവാഹിതരായി. ഇരുവരും സന്തോഷത്തോടെ ജീവിച്ചു. രണ്ട് കുട്ടികളുണ്ടായി. മകൾ ശ്രീമയി അഭിനയ രംഗത്തൊക്കെ സജീവമായി പിന്നീട് വന്നു കൽപ്പനയുടെ അന്ത്യശേഷം. അനിൽകുമാറും കൽപ്പനയും തമ്മിലുള്ള ദാമ്പത്യത്തിൽ എവിടെയൊക്കെ വെച്ച് പൊരുത്തക്കേടുകളുണ്ടായി. അനിൽകുമാർ മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലായി. കൽപ്പനയും അനിലും വിവാഹമോചിതരാകുന്നു എന്ന വാർത്ത പരന്നു. അന്ന് ഞങ്ങൾ കൽപ്പനയെ വിളിച്ചിരുന്നു. ഞാൻ വർക്ക് ചെയ്ത സിനിമാ മാഫിയയ്ക്ക് വേണ്ടി, സിനിമാ വാരികയ്ക്ക് വേണ്ടി ഇത് സത്യമാണോ എന്നറിയാൻ. അന്ന് കൽപ്പന പറഞ്ഞത് ഇത് ചുമ്മാ ഗോസിപ്പാണെന്നായിരുന്നു. പക്ഷെ അതല്ലായിരുന്നു യാഥാർത്ഥ്യം, അത് സത്യമായിരുന്നു. ഇരുവരും വിവാഹമോചിതരാകാൻ തീരുമാനിച്ചു. കൽപ്പന തീരുമാനിച്ചില്ല, അനിൽ തീരുമാനിച്ചു. അനിലിന് ബാംഗ്ലൂർ ഒരു നേഴ്സുമായി ബന്ധമുണ്ടായിരുന്നു, പ്രണയബന്ധമുണ്ടായിരുന്നു. അത് ആ ഗാഢമായ പ്രണയബന്ധമായി മാറിയപ്പോൾ കൽപ്പന തകർന്നുപോയി. കൽപ്പന ഹൃദ്രോഗിയായി. ഹൃദ്രോഗിയായപ്പോൾ കൽപ്പനയ്ക്ക് മുമ്പിൽ വലിയ സാമ്പത്തിക ബാധ്യത വന്നു. കൽപ്പന തൃപ്പുണിത്തുറയിൽ ഒരു വലിയ വീട് വെച്ചിരുന്നു. ആ വീടിൻ്റെ ലോൺ അടയ്ക്കാൻ വേണ്ടി നടി ബുദ്ധിമുട്ടി. ആരോടും ഒന്നും പറഞ്ഞില്ല. കിട്ടുന്ന വേഷങ്ങളിലെല്ലാം അഭിനയിച്ചു. ടി വി ഷോകളിലെല്ലാം പങ്കെടുത്തു. അങ്ങനെ മാസം, എനിക്ക് തോന്നുന്നു അന്ന് കൽപ്പന പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മാസം 30,000 രൂപയായിരുന്നു ലോൺ അടയ്ക്കേണ്ടിയിരുന്നത്. അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു കൽപ്പന. പല വിധത്തിലുള്ള കടങ്ങൾ വേറെയും ഉണ്ടായിരുന്നു ഈ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട്. അനിലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടും ഇല്ലാതായി മാറി. സംവിധായകനെന്നുള്ള നിലയിൽ അനിൽ ഔട്ടാവുന്ന കാഴ്ചയും പിന്നീട് ഉണ്ടായി. കൽപ്പന 50-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞു. 2016 ജനുവരി 25-നാണ് കൽപ്പന യാതനകളില്ലാത്ത ലോകത്തേക്ക് മടങ്ങിപ്പോയത്. കണ്ണീരില്ലാത്ത ലോകത്തേക്ക് മടങ്ങിപ്പോയത്. ഹൃദ്രോഗമായിരുന്നു. ഹൈദരാബാദിലെ ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് ഹൃദ്രോഗത്താൽ കൽപ്പന അന്തരിച്ചു. കൽപ്പന മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും ഒക്കെ സജീവ സാന്നിധ്യമായിരുന്നു. ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു അവർ. പക്ഷേ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടുപോയി. ജീവിതത്തിൽ ചിരിച്ചുകൊണ്ട് കരയാനായിരുന്നു അവരുടെ വിധി. ജീവിതത്തിൽ കണ്ണീർ തുരുത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാനായിരുന്നു അവരുടെ വിധി. അങ്ങനെ ഒരു വല്ലാത്തൊരു വിധിയാണ് ഈ നടിക്ക് ഉണ്ടായത്. ഉർവശിയും കലാരഞ്ജിനിയും അടങ്ങുന്ന സിനിമാ കുടുംബത്തിൽ നിന്നും ഹാസ്യരാജ്ഞിയായി വളർന്ന കൽപ്പനയുടെ വിയോഗം വല്ലാത്തൊരു വിയോഗമായിപ്പോയി. 50-ാമത്തെ വയസ്സിലാണ് നടി അന്തരിച്ചത്.
അമ്പതാമത്തെ വയസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് മകൾ ശ്രീമയുടെ സിനിമാ പ്രവേശനം എന്ന സ്വപ്നം മാറ്റിവെച്ച് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ മാറ്റിവെച്ചാണ് കൽപ്പന മരണമടഞ്ഞത്. കണ്ണീർ തുരുത്തിൽ ഒറ്റയ്ക്ക് നിന്ന കൽപ്പനയ്ക്ക് ഒരു പ്രണാമം അർപ്പിക്കാനേ ഇനി നമുക്ക് കഴിയുള്ളൂ.